ഒരു ക്രിസ്തുമസ് ദിനത്തിൽ സത്യനന്ദിക്കാട് മലയാളികൾക്ക് സമ്മാനിച്ച നടിയാണ് ഇന്ന് തെന്നിന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന നയൻതാര. ജയറാമിൻ്റെ നായികയായി ഒരു നാട്ടുംപുറത്തുകാരിയായി സിനിമയിലേക്ക് എത്തിയ നയൻതാര മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് പിന്നീട് തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലും തൻ്റെ ചുവടുറപ്പിക്കുകയായിരുന്നു. നായികാ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളിലൂടെ മുന്നേറുന്ന നയൻസ് സിനിമയിലേക്ക് ചുവട് വച്ചിട്ട് 15 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഡയാന മറിയം കുര്യൻ എന്ന നയൻതാര 2003 ക്രിസ്തുമസ് ദിനത്തിലായിരുന്നു നായികയായി മലയാള സിനിമയിലെത്തുന്നത്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മനസ്സിനക്കരയായിരുന്നു നയൻതാരയുടെ ആദ്യ സിനിമ. ചിത്രം ബോക്സ് ഓഫീസിൽ സാമ്പത്തിക വിജയം സ്വന്തമാക്കിയെന്നു മാത്രമല്ല സിനിമയിലെ നയൻതാരയുടെ കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് മോഹൻലാലിൻ്റെ നായികയായി വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിലും നാട്ടുരാജാവിലും നയൻതാര പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അഭിനയ മൂല്യമുള്ള കഥാപാത്രങ്ങളൊന്നും മലയാള സിനിമയിൽ നിന്നും നയൻതാരയ്ക്ക് ലഭിച്ചില്ല. തമിഴിലേക്ക് ചേക്കേറിയതോടെ നിരവധി അവസരങ്ങളും അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളും ലഭിച്ചതോടെ തിരക്കേറിയ നായികയായി നയൻതാര മാറുകയും ചെയ്തു. ഒരു നടിയെന്ന നിലയിൽ വിജയങ്ങളുടെ ഘോഷയാത്രയായിരുന്നു പിന്നീട് അങ്ങോട്ട്. 2012 വരെ കൊമേഴ്ഷ്യൽ സിനിമകളിൽ മാത്രം അഭിനയിച്ചുകൊണ്ടിരുന്ന നയൻതാര 2013 അറ്റ്ലി സംവിധാനം ചെയ്ത ആര്യനായകനായ രാജാറാണി എന്ന ചിത്രത്തിന് ശേഷമാണ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ ചെയ്തു തുടങ്ങിയത്. അതിനുശേഷം തനിയൊരുവൻ, മായ, നാനും റൗഡിതാൻ, ആറം, കൊളമാവ് കോകില, ഇമയ്ക്ക നൊടികൾ എന്നീ ചിത്രങ്ങളിൽ തകർപ്പൻ പെർഫോമൻസിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുകയും തമിഴിലെ ലേഡി സൂപ്പർ സ്റ്റാറായി മാറുകയും ചെയ്തു. സിനിമാ ജീവിതത്തിൽ 15 വർഷം പൂർത്തിയാക്കിയ നയൻതാരയ്ക്ക് 2018 രണ്ട് സൂപ്പർ ഹിറ്റുകളാണ് സമ്മാനമായിട്ടുള്ളത്. നെൽസൺ സംവിധാനം ചെയ്ത കൊളമാവ് കോകിലയും അജയ് ജ്ഞാനമുത്തുവിൻ്റെ ഇമയ്ക്ക നൊടികളുമാണ് ചിത്രം. അടുത്ത വർഷത്തേക്ക് ഐര, കൊലയദൂർക്കാലം, വിശ്വാസം, സൈര നരസിംഹ റെഡ്ഡി, ലവ് ആക്ഷൻ ഡ്രാമ തുടങ്ങിയ മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളായി ഒട്ടനവധി മറ്റ് സിനിമകളും നയൻതാരയുടേതായി റിലീസിലെത്തുന്നുണ്ട്. മമ്മൂട്ടിയുടെ നായികയായി അഭിനയിച്ച പുതിയ നിയമമായിരുന്നു നയൻസ് നായികയായി അഭിനയിച്ച് തിയേറ്ററുകളിലെത്തിയ അവസാന മലയാള ചിത്രം. 2016 പുതിയ നിയമം റിലീസിനെത്തിയത്. 2 വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് നടി. ഇപ്പോൾ ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിലൂടെയാണ് നയൻതാര വീണ്ടും മലയാളത്തിലെത്തുന്നത്. നിവിൻ പോളി നായകനായി എത്തുമ്പോൾ താരപുത്രൻ ധ്യാൻ ശ്രീനിവാസാണ് സംവിധാനം ചെയ്യുന്നത്. സംവിധായകൻ വിഘ്നേഷ് ശിവയുമായി നീണ്ട നാളായി പ്രണയത്തിലാണ് നയൻതാര. ഇരുവരും ഒരുമിച്ചുള്ള ആഘോഷ ചിത്രങ്ങളും താരം പങ്കുവെക്കാറുണ്ട്. ഉടൻ തന്നെ നയൻതാരയുടെ വിവാഹവും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. എന്റർടൈൻമെന്റസ് മലയാളി ലൈഫ്. സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും.